നമസ്കാരം. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഒരു പ്രേത ബോട്ട് ജപ്പാന്റെ തീരത്ത് അടിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല 7 ചീഞ്ഞളിഞ്ഞ മൃതദേഹങ്ങൾ ഇതിൽ കണ്ടെത്തിയിട്ടുമുണ്ട്. പ്രേത ബോട്ടുകൾ എന്ന് കാലങ്ങളായി വിശേഷിപ്പിക്കുന്ന ബോട്ടാണോ വന്നിരിക്കുന്നതിന്റെ പേരിലാണ് ഇപ്പോൾ ജപ്പാനിൽ ആശങ്ക വർദ്ധിക്കുന്നത്. ഉത്തരകൊറിയയിൽ നിന്ന് 900 കിലോമീറ്ററോളം അകലെ ജപ്പാനിലെ സാഡോ ദ്വീപിലാണ് ഉത്തരകൊറിയയിൽ നിന്നെന്ന് കരുതുന്ന ബോട്ട് തീരസംരക്ഷണ സേന കണ്ടെത്തിയിരിക്കുന്നത്. ശനിയാഴ്ച നടന്ന പരിശോധനയിലാണ് ചീഞ്ഞളിഞ്ഞ നിലയിൽ 7 മൃതദേഹങ്ങൾ ഈ ബോട്ടിൽ നിന്ന് പുറത്തെടുത്തത്. 2 മൃതദേഹങ്ങൾ ഉടലും തലയും വേർപ്പെട്ട നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. സാരമായി കേടുപറ്റിയ ബോട്ടിൽ കൊറിയൻ അക്ഷരങ്ങളും സഖ്യകളും ചേർത്ത് പെയിന്റ് ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ബോട്ട് ഉത്തരകൊറിയയിൽ നിന്നാണെന്ന സംശയങ്ങൾക്ക് ബലം നൽകിയത്. മുൻകാലങ്ങളിൽ ജപ്പാൻ തീരത്തടിഞ്ഞ പ്രേത ബോട്ടുകളിൽ ഭൂരിഭാഗവും ഉത്തരകൊറിയയിൽ നിന്നുള്ളതാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു. 2013 മുതലാണ് ഗോസ്റ്റ് ബോട്ടുകളുടെ കണക്കെടുപ്പ് ജപ്പാൻ ആരംഭിച്ചത്. 2017 മാത്രം 104 പ്രേത ബോട്ടുകൾ നിറയെ മൃതശരീരങ്ങളുമായി വിവിധയിടങ്ങളിൽ അടിഞ്ഞിരുന്നു. ഈ വർഷം 156 ഉത്തരകൊറിയൻ ബോട്ടുകളാണ് ജപ്പാന്റെ തീരത്തെത്തുകയോ ജപ്പാന്റെ പരിധിയിലെ കടലിലൂടെ ഒഴുകി നടക്കുകയോ ചെയ്തിട്ടുള്ളത്. ഉത്തരകൊറിയയിൽ നിന്നുള്ള ചില മീൻപിടുത്തക്കാർ കൂടുതൽ മത്സ്യം ലഭിക്കുന്നതിനായി സമുദ്രപരിധികൾ ലംഘിക്കുകയും മോശമായ കാലാവസ്ഥയിൽ പഴകിയതും കാലഹരണപ്പെട്ടതുമായ ബോട്ടുകൾ തകരുകയും എഞ്ചിൻ തകരാറിലാവുകയും ചെയ്യും. ചില സന്ദർഭങ്ങളിൽ പകുതിക്ക് വെച്ച് ഇന്ധനം തീർന്ന് തിരിച്ചു പോകുവാൻ കഴിയാതെ ദിവസങ്ങളോളം കടലിൽ ഒഴുകി നടക്കാറുമുണ്ട്. ദിവസങ്ങളോളം പട്ടിണിയോടും മോശം കാലാവസ്ഥയോടും പടവെട്ടി പരലോകം പോകുന്നവർ ദിവസങ്ങൾക്ക് ശേഷം ജപ്പാന്റെ ഏതെങ്കിലും കടൽ തീരത്ത് വന്നടിയുന്നതാവാം ഇത്തരത്തിലുള്ള പ്രേത ബോട്ടുകളുടെ ഉത്ഭവമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. മറ്റൊരു കഥ എന്ന് പറയുന്നത്, ചാകരകാലത്ത് ചില ബോട്ടുകൾക്ക് സർക്കാർ കോട്ട നിശ്ചയിച്ച് നൽകാറുണ്ടെന്നും പറയുന്നത്ര മത്സ്യം കൊണ്ടുവന്നില്ല എങ്കിൽ വീണ്ടും തിരിച്ച് കടലിലേക്ക് വിടുകയെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതോടെ കൂടുതൽ മത്സ്യത്തിനായി ഉൾക്കടലിലേക്ക് പോകുവാൻ മത്സ്യത്തൊഴിലാളികൾ നിർബന്ധിക്കപ്പെടുകയും വഴുതെറ്റി ഭക്ഷണവും വെള്ളവും തീർന്ന് മരിക്കുകയും ചെയ്യാറുണ്ട്. ഉത്തരകൊറിയയും ചൈനയും തമ്മിൽ അതിർത്തി നിശ്ചയിച്ച് മീൻ പിടിക്കുന്നതിനാൽ അതും മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു തിരിച്ചടി ആകാറുമുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച തീരത്തടിഞ്ഞ ബോട്ടിൽ ഉത്തരകൊറിയൻ അക്ഷരങ്ങളും സഖ്യകളുമാണ് തെളിവിനായി അവശേഷിച്ചിരിക്കുന്ന വസ്തുത. എന്നാൽ മുൻകാലങ്ങളിൽ ഉത്തരകൊറിയൻ സിഗരറ്റ് പാക്കറ്റുകളും അവിടുത്തെ എഴുത്തുള്ള ജാക്കറ്റുകളും ഉത്തരകൊറിയ എന്നെഴുതി നമ്പറിട്ട ബോട്ടുകളും വരെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ജപ്പാന്റെ തീരത്ത് മാത്രമല്ല ഉത്തരകൊറിയൻ യാനങ്ങൾ എത്തുക. പലപ്പോഴും ഉത്തരകൊറിയൻ മത്സ്യബന്ധന ബോട്ടുകൾ ദക്ഷിണ കൊറിയൻ തീരത്തും എത്താറുണ്ട്. അതിലുള്ളവരെ അഭയാർത്ഥികളായി സ്വീകരിക്കാറാണ് ഇവിടുത്തെ പതിവ്. തിരികെ പോകുവാൻ ആഗ്രഹിക്കുന്നവരെ അതിന് അനുവദിക്കുകയും ചെയ്യാറുണ്ട്. എന്തായാലും ലോകത്താകമാനം ഒരു പേടി പരത്തിയിരിക്കുകയാണ് ജപ്പാന്റെ തീരത്തടിഞ്ഞിരിക്കുന്ന ഈ പ്രേത ബോട്ടുകൾ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.